സ്വഗസ്തനായ ഞങ്ങളുടെ പിതാവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ ആലയത്തിലായിരിക്കുവാൻ, അവിടുത്തെ വചനത്തിന്റെ മാധുര്യം അനുഭവിക്കുവാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നു. ഈ ഒരു പ്രാർത്ഥന മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. സങ്കീർത്തന പുസ്തകം 27 4 വചനം ഞങ്ങൾ ഓർക്കുകയാണ്. ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു, ഒരു കാര്യം മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു, അവിടുത്തെ ആലയത്തിലായിരിക്കുവാൻ, അവിടുത്തെ വചനത്തിന്റെ മാധുര്യം അനുഭവിക്കുവാൻ. യേശുവിൽ പ്രിയരെ, ഓരോ നിമിഷവും നമ്മെ വഴി നടത്തുന്നത് ദൈവവചനമാണ്. ദൈവവചനത്തിന്റെ ശക്തിയിലൂടെ നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നീങ്ങുവാൻ സാധിക്കുന്നു. എബ്രായ ലേഖനം 4:12 നമുക്ക് സുപരിചിതമാണ്. ദൈവത്തിന്റെ വചനം ശക്തമായ വചനം നമ്മെ നയിക്കുവാൻ പോന്നത് തന്നെയാണ്, നമ്മെ നയിക്കുവാൻ മതിയായതാണ്. എന്നാൽ ഇത് ഹൃദയത്തിൽ വേണം സ്വീകരിക്കുവാൻ. ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോഴാണ് ഇത് ഫലം കൊയ്യുന്നത്. ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോഴാണ് തിരുവചനം ഫലം ചൂടുന്നത്. ബുദ്ധിയുടെ തലത്തിലേക്ക് തിരുവചനം സ്വീകരിക്കരുതേ. ബുദ്ധിയുടെ തലത്തിലല്ല, ഹൃദയത്തിലേക്കാണ്, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കാണ് വചനം പ്രഘോഷിക്കപ്പെടുന്നത്. മറ്റ് എന്ത് പ്രഭാഷണങ്ങളും ബുദ്ധിയുടെ തലത്തിൽ നിന്ന് ബുദ്ധിയുടെ തലത്തിലേക്ക് കൊടുക്കുമ്പോൾ, ദൈവവചനം ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് കൊടുക്കുമ്പോഴാണ് അനുഗ്രഹപ്രദമാവുക, അനുഭവവേദ്യമാവുക. എന്റെ ഹൃദയത്തിലുള്ള വചനം ഞാൻ കൊടുക്കുമ്പോഴാണ് എനിക്ക് അനേകരെ ആശ്വസിപ്പിക്കുവാൻ സാധിക്കുക. കാരണം അത് എനിക്ക് ആശ്വാസം തന്നത് തന്നെയാണ്. എനിക്ക് കിട്ടിയ ആശ്വാസമാണ് ഞാൻ അനേകർക്ക് കൊടുക്കുന്നത്. വിശുദ്ധ പൗലോസ്ലിഹ ഇങ്ങനെ പറഞ്ഞു, ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ഓരോ തരത്തിൽ വ്യഥ അനുഭവിക്കുന്നവരെ ഞങ്ങൾ ആശ്വസിപ്പിക്കേണ്ടതിനും ഞങ്ങൾ അനുഭവിക്കുന്ന അതേ ആശ്വാസം തന്നെ അവരും അനുഭവിക്കേണ്ടതിനും ഞങ്ങളെ അവിടുന്ന് എല്ലാ ക്ലേശങ്ങളിലും സമാശ്വസിപ്പിക്കുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഏറ്റവും അത്യാവശ്യം ഞാൻ ആശ്വാസം തേടുക എന്നുള്ളതാണ്. എന്നിൽ നിന്ന്, അതുകൊണ്ടാണല്ലോ എന്നിൽ നിറഞ്ഞ് 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 അത് കവിയട്ടെ എന്ന് നാം പ്രാർത്ഥിക്കുന്നത്. അനേകർക്ക് സൗഖ്യമാകുവാൻ നമ്മിൽ തന്നെ വചനം നിറയേണ്ടത് ആവശ്യമുണ്ട്. അത് ഹൃദയത്തിന്റെ തലത്തിൽ നിറയണം. ഒരു സഹോദരൻ എന്നോട് ചോദിച്ചു, എനിക്ക് വചനമൊന്നും മനസ്സിലാവുന്നില്ല, വചനത്തിൽ പറയുന്നത് ഒന്നും ബുദ്ധിയുടെ തലത്തിൽ ഉൾക്കൊള്ളുന്നില്ല, എന്തൊക്കെയോ കാര്യങ്ങൾ അവന്റെ മനസ്സിലുണ്ട് എന്നെനിക്ക് മനസ്സിലായി. ഞാൻ അവനുമായി സംസാരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് കൊണ്ടുവന്ന ഒരു ആശയം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. വേറൊരു തരത്തിലും അത് നിങ്ങൾ കാണരുത്. ഒരു കാര്യം മനസ്സിലാക്കുവാൻ വേണ്ടി ഞാനിത് നൽകുന്നു എന്ന് മാത്രം.
ഞാൻ ആ മകനോട് ഫോണിലൂടെ സംസാരിച്ചപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്, എന്റെ ഭവനത്തിൽ ഒരു വൃദ്ധി ഒരു ചെറിയ ടോയ് ഉണ്ട്, നിങ്ങൾ കാണാമല്ലോ, ഇതിന്റെ താടിയൽ എനിക്ക് പിടിക്കാം, കണ്ണിൽ പിടിക്കാം, ഇതിന്റെ കയ്യലൊക്കെ പിടിക്കാം, മീശയിലൊക്കെ പിടിക്കാം, ഒരു പ്രശ്നവും ഇല്ല, കാരണം ഇതിന് ജീവനില്ല. എന്നാൽ ഇത് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതിന്റെ അടുത്ത് എനിക്ക് ഇരിക്കാൻ പറ്റുമോ? എന്റെ പൊന്നു സഹോദരങ്ങളെ, ജീവനുള്ള വചനം എന്ന് പറഞ്ഞ് നിങ്ങൾ ഞാൻ അതിനെ ഉപമിച്ചിരിക്കുകയാണെന്ന് ചിന്തിക്കരുത്. കാരണം ഭയത്തോടെ നാം അതിനെ സമീപിക്കണം എന്ന് പറയാൻ വേണ്ടിയാണ്. നമ്മെ പേടിപ്പിക്കുവാൻ വേണ്ടിയുള്ളതല്ല ജീവനുള്ള വചനം. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ജീവനുള്ളതാണ് വചനം. വചനം ദൈവമാണ്. വചനം ജീവനുള്ളതാണ്. വചനം ദൈവാത്മാവിനാൽ പ്രേരിതരായി മനുഷ്യകരങ്ങളാൽ എഴുതപ്പെട്ടതാണ്. ദൈവവചനം സനാതന സത്യങ്ങളിലേക്ക് നയിക്കുന്നു. സ്നേഹമുള്ള എന്റെ പൊന്നു സഹോദരങ്ങളെ, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ജീവനുള്ളതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ നമ്മുടെ കയ്യിൽ നിന്നോ അവരുടെ കയ്യിൽ നിന്നോ താഴെ വീണു കഴിഞ്ഞാൽ നമുക്ക് വേദനയുണ്ടാവും. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് ഒരു കുഞ്ഞ് താഴെ പോയതുപോലെയാണ് അത് നമുക്ക് അനുഭവവേദ്യമാവുക. സാധാരണ ഒരു പുസ്തകം അല്ല വിശുദ്ധ ബൈബിൾ, അത് ജീവൻ ഉൾക്കൊള്ളുന്നതാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ തിമോത്തിയോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിന്റെ 3:16 പറയുന്നുണ്ട്, വിശുദ്ധ ലിഖിതങ്ങൾ ദൈവനിവേശിതമാണ്, അത് തെറ്റിതിരുത്തലിനും ശാസനയ്ക്കും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു എന്ന്. നോക്കുക സഹോദരങ്ങളെ, വചനത്തിന്റെ ആഴം. അത് തുടർന്ന് പറയുമ്പോൾ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഒരു മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുന്നു എന്നൊക്കെയാണ് അതിൽ പറയുക. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16 ഈശോ പറയുന്നുണ്ട്, ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ട്. ആ വചനം നമുക്കൊന്ന് കേൾക്കാം. ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണതയിലേക്ക് നയിക്കും. അവൻ സ്വമേധയായിരിക്കില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. യേശുക്രിസ്തു പറയുകയാണ്, ഞാൻ പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല, കാരണം നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ആവശ്യകതയുണ്ട് വചനം മനസ്സിലാക്കുവാൻ. കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 2 തിരുവചനത്തിലും ഇങ്ങനെ പറയുന്നുണ്ട്, 11 തിരുവചനങ്ങളിൽ, ദൈവത്തിന്റെ അന്തർഗതങ്ങൾ മനസ്സിലാക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിനെ കഴിയൂ എന്നുള്ള ആ വലിയ സത്യം. ആ വചനവും ഒന്ന് കേൾക്കാം. മനുഷ്യന്റെ അന്തർഗതങ്ങൾ അവന്റെ ആത്മാവല്ലാതെ മറ്റാരാണ് അറിയുക? അതുപോലെ തന്നെ ദൈവത്തിന്റെ ചിന്തകൾ ഗ്രഹിക്കുക ദൈവാത്മാവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. മനുഷ്യന്റെ ആത്മാവിന് ദൈവത്തിന്റെ അന്തർഗതങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നതിനു വേണ്ടി, പരിശുദ്ധാത്മാവ് നമ്മിൽ വളരുന്നതിനു വേണ്ടി, പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടുന്നതിനു വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഒത്തിരിയേറെ ഫലം പുറപ്പെടുവിക്കുവാൻ വേണ്ടിയാണ് വചനം നമുക്ക് നൽകപ്പെട്ടത്. മഴയും മഞ്ഞും ആകാശത്തുനിന്ന് വരുന്നു, അത് ഫലരഹിതമായി തിരിച്ചു പോവുകയില്ല. അത് ഭൂമിയെ നനയ്ക്കുന്നു, ഭൂമിയിൽ സസ്യങ്ങൾ ഉണ്ടാകുന്നു, അത് ഫലം ചൂടുന്നു. ഇതുപോലെ നമ്മുടെ ഹൃദയത്തിൽ
തിരുവചനം വേരുപാകുമ്പോൾ, തിരുവചനം നമ്മിൽ വളരുകയും അനേകരെ ആശ്വസിപ്പിക്കുവാൻ തക്കവിധം നാം വളരുകയും നമ്മിൽ തന്നെ ദൈവത്തെ കാണുവാനും നമുക്ക് അനേകരിൽ ദൈവത്തെ കാണുവാനും ശുശ്രൂഷിക്കുവാനും സാധിക്കുന്നതാണ് തിരുവചനം. അതുകൊണ്ടാണ് ജീവനുള്ള വചനം നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ആ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, ആ വചനത്തെ ഹൃദയത്തിൽ ആഴത്തിൽ സ്ഥാപിച്ചുകൊണ്ട് നമുക്ക് നീങ്ങാം. അങ്ങനെ ദൈവത്തെ കാണിച്ചു കൊടുത്തുകൊണ്ട്, ദൈവത്തെ കണ്ടുകൊണ്ട് നമുക്കും മുൻപോട്ട് നീങ്ങാം. നമ്മിൽ ദൈവം വസിക്കുന്നത് പോലെ അപരനിലും ദൈവം വസിക്കുന്നുണ്ടെന്നുള്ള തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതം മനോഹരമാക്കാം. അങ്ങനെ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മഞ്ഞും മഴയും വരുന്ന പോലെ തിരുവചനം അണയും, മഞ്ഞും മഴയും വരുന്ന പോലെ തിരുവചനം അണയും. ഫലമേകാതെ വരില്ല നിന്നിൽ ഫലമായി മാറിടും, ഫലമേകാതെ വരില്ല നിന്നിൽ ഫലമായി മാറിടും. അന്ധന്മാർ കാണുന്നു, ബധിരന്മാർ കേൾക്കുന്നു, മുടന്തന്മാരോ കലമാനെ പോൽ തുള്ളിച്ചാടുന്നു. അന്ധന്മാർ കാണുന്നു, ബധിരന്മാർ കേൾക്കുന്നു, മുടന്തന്മാർ